സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയ സംപ്രേഷണത്തിൽ. അവസാന നിമിഷം ശ്രീ പിണറായി വിജയനെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ അബ്ദുള്ളക്കുട്ടിയും ഷിബു ബേബി ജോണും എല്ലാം ഇത് പരാമർശിച്ചപ്പോൾ വികസന കാര്യങ്ങൾ പഠിക്കാൻ ഗുജറാത്തിനെ മാതൃകയാക്കണമെന്ന് പറഞ്ഞപ്പോൾ ശക്തമായ എതിർപ്പുമായി രംഗത്ത് വന്നതാണ് സി പി ഐ എമ്മും പിണറായി വിജയനും. ഗുജറാത്തിൽ നിന്ന് ഒന്നും തന്നെ ഞങ്ങൾക്ക് പഠിക്കാനില്ലെന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി ആവർത്തിച്ച് ആവർത്തിച്ച് കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഭരണത്തിൻ്റെ യഥാർത്ഥ മാതൃക ശരിയായി മനസ്സിലാക്കാൻ അഹമ്മദാബാദിൽ തന്നെ പോകണമെന്ന് അവർക്ക് ബോധ്യമായിരിക്കുകയാണ്. നല്ല കാര്യമാണ്, വൈകി ഉദിച്ച വിവേകമാണ്. അല്പം വൈകിയാണെങ്കിലും അത് സമ്മതിക്കാൻ തയ്യാറായത് നല്ല കാര്യമാണ്. എന്നാൽ ഗുജറാത്തിലെ മറ്റൊരു മാതൃകയും കൂടി നിങ്ങൾ സ്വീകരിക്കണം. അഴിമതിരഹിതമായിട്ടുള്ള ഭരണമാണ് ഗുജറാത്തിൽ നടക്കുന്നത്. ആ മാതൃകയും കൂടി നിങ്ങൾ സ്വീകരിച്ചാലേ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനം കിട്ടുള്ളൂ. അഴിമതിയും സ്വജനപക്ഷപാതവും നെപ്പോട്ടിസവും ദൂർത്തും കേരള ഭരണത്തിൻ്റെ മാതൃകയാണ്. അത് അവസാനിപ്പിക്കാനും കൂടി പിണറായി വിജയൻ ഗവൺമെൻറ് തയ്യാറാവണം. മറ്റൊരു കാര്യം, കേരളയുമായി ബന്ധപ്പെട്ട് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നത് ഒരു നാടകം മാത്രമാണ്, ഒരു കാര്യവുമില്ലാത്ത ഒരു നാടകം മാത്രം, ഒരു പ്രയോജനവുമില്ലാത്ത ഒരു പ്രഹസനം മാത്രമാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ നടക്കുന്നത്. സത്യത്തിൽ അവിടെ ഒരു വൺ വേ ട്രാഫിക്കാണ് അവിടുത്തെ ചർച്ചകൾ. ഒരു വശത്തേക്ക് മാത്രമുള്ള ഒരു പാളം മാത്രമാണ്, മറുവശത്തേക്കൊന്നുമില്ല. അവിടെ ഇതുവരെ നടന്ന തള്ളാണ്, മുഴുവൻ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ തള്ളുകൾ അവിടെ ആളുകൾ ആവർത്തിക്കുകയാണ് ചെയ്തത്. കേരളയിൽ വലിയ വികസന പദ്ധതിയാണെന്നും വികസനത്തിന് അനിവാര്യമായ പദ്ധതിയാണെന്നുമുള്ള ശ്രീ പിണറായി വിജയൻ്റെയും പി ആർ ഏജൻസികളുടെയും അതേ പ്രചാരവേല തന്നെയാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ നടക്കുന്നത്. ഒരാവശ്യവുമില്ലാത്ത, ഒരു പ്രയോജനവുമില്ലാത്ത തനിപ്രഹസനമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ശക്തമായിട്ട് വിയോജിപ്പുള്ള പലരെയും മാറ്റി നിർത്തുക, ആദ്യം പാനലിൽ വിളിച്ചവരെ തന്നെ മാറ്റി നിർത്തിയത് അതിൻ്റെ ഉദാഹരണമാണ്. മാത്രമല്ല, മെട്രോമാൻ ഇ ശ്രീധരനെ പോലുള്ള ആളുകളെ ഒരു തരത്തിലും അടുപ്പിക്കാതെ എന്ത് ചർച്ചയാണ്, എന്ത് സംവാദമാണ് കേരളിനെ കുറിച്ച് ഈ ഗവൺമെൻറ് നടത്തുന്നത്? ഇതിനും കോടികൾ ചെലവഴിക്കുക. ഇതുവരെ കേരളയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ് കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. അനാവശ്യമായിട്ടുള്ളൊരു ചെലവാണിത്. പ്രചാരണത്തിനും കേരളിൻ്റെ മറ്റ് പി ആർ പ്രവർത്തനത്തിനുമെല്ലാം വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഖജനാവിൽ ചെലവഴിച്ചിരിക്കുന്നത്. ഇതുവരെ കേരളയുമായി ബന്ധപ്പെട്ട് എത്ര കോടി രൂപ കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് ചെലവഴിച്ചു, ഖജനാവിൽ നിന്ന് ചെലവഴിച്ചു എന്നുള്ള കാര്യം പറയാൻ സർക്കാർ തയ്യാറാവണം. കണക്ക് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാവണം. എത്ര പണമാണ് ഇതുവരെ നടപ്പാവാത്ത ഒരു കാര്യത്തിന് വേണ്ടി സർക്കാർ ചെലവഴിക്കുന്നതെന്ന്. മാത്രമല്ല, സംവാദം നടക്കുമ്പോൾ ആളുകളെ പോലീസിനെ ഉപയോഗിച്ച് നേരിടുക, ഇതെന്ത് ഏർപ്പാടാണ്? ഒരു വശത്ത് സംവാദം, ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി, വിദഗ്ധന്മാരുടെ അഭിപ്രായമെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തി മാത്രമേ കല്ലിടൂ, തീരുമാനമെടുക്കൂ എന്ന് പറഞ്ഞിട്ട് സംവാദം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ കേരളത്തിൽ മറ്റ് പലയിടങ്ങളിലും കല്ലിടാൻ വേണ്ടിയുള്ള പോലീസ് അതിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആത്മാർത്ഥതയില്ലാത്ത സമീപനമാണ് സർക്കാരിൻ്റേത്. ഏത് സംവാദം നടത്തിയാലും നിങ്ങൾക്ക് ഈ പദ്ധതി ഇവിടെ നടപ്പാവാൻ സാധിക്കില്ല. അനുമതി ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പത്രമൊന്നും വായിക്കാറില്ലേ? പാർലമെൻറ് രേഖകളൊന്നും കാണാറില്ലേ? അനുമതി ഇല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി പാർലമെൻറ്റിലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലും കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഭിഭാഷകൻ വളരെ വ്യക്തമായിട്ടിത് പറഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ വ്യക്തമായിട്ടും കേന്ദ്ര നിലപാട് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും വീണ്ടും കേന്ദ്ര നിലപാട് ചോദിക്കുന്നത് കോൺഗ്രസിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നവരാണ്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, കേരള മോഡൽ ഒന്നും നടക്കുന്നില്ലെന്ന് ഇപ്പം മനസ്സിലായല്ലോ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാൻ സംസ്ഥാനം തയ്യാറാവില്ല എന്ന് ധനകാര്യമന്ത്രി പറഞ്ഞു, കുറേ കള്ളക്കണക്കും പറഞ്ഞു, ഞങ്ങൾ അധികം നികുതി ഈടാക്കുന്നില്ലെന്ന്. നിങ്ങൾ പെർസെൻറ്റേജ് ആണ് എടുക്കുന്നത്. 42% സംസ്ഥാനത്തിന് ലഭിക്കുകയാണ് കേന്ദ്രം വാങ്ങുന്ന ഓരോ രൂപയ്ക്കും. എന്നിട്ടാണ് ഇവരിവിടെ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ന്യായം പറയുന്നവർ, ഈ ന്യായമൊന്നും മറ്റ് സംസ്ഥാനങ്ങൾക്കില്ലേ? അവിടെയുള്ള മുഖ്യമന്ത്രിമാരും ധനകാര്യമന്ത്രിമാരും ഒക്കെ എന്താ ഇതൊന്ന് ഈ ന്യായമൊക്കെ നോക്കിയിട്ടാണോ? എല്ലാ സംസ്ഥാനങ്ങളും കുറച്ചല്ലോ, എന്താ കേരളം കുറയ്ക്കാത്തത്? നികുതി അധികം ലഭിച്ചിട്ടും
കേരളത്തിൽ വികസന പ്രവർത്തനമൊന്നും നടക്കുന്നില്ല അപ്പോൾ പിന്നെ ഗുജറാത്ത് പോയി പഠിച്ചു വരിയല്ലാതെ വഴിയില്ല ശമ്പളവും പെൻഷനും കൊടുക്കാൻ ആണ് ഇവിടത്തെ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് പിന്നെ അഴിമതി നടത്താനും ഗുജറാത്ത് മോഡലിൽ പ്രസംഗിച്ച അബ്ദുള്ള കുട്ടിയോടും ഈ ബേബി ജോണിനോടും ഈ പറയുന്ന പിന്നെ മാപ്പ് പറയണ്ട അല്ലെങ്കിൽ ഇവരുടെ തീർച്ചയായിട്ടും അബ്ദുള്ളക്കുട്ടിയെ പുറത്താക്കിയത് ഇപ്പോൾ അവർ പറഞ്ഞ ന്യായം ഗുജറാത്തിനെ മോദിയെ പ്രശംസിച്ചു എന്നുള്ളതാണ് ഷിബു ബേബി ജോൺ എടുത്ത നിലപാടിനോട് എടുത്ത നിലപാട് ഇതാണ് അപ്പോൾ ഇത് തങ്ങളുടെ നിലപാട് തെറ്റായിപ്പോയെന്നും അബ്ദുള്ളക്കുട്ടിയും ബേബി ജോണും ഒക്കെ പറഞ്ഞതായിരുന്നു ശരിയെന്നുമെങ്കിലും പരസ്യമായി പറയാൻ ഈ സന്ദർഭത്തിൽ സി പി എം തയ്യാറാവണം ഏതായാലും പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞപ്പോൾ നേരം വെളുത്തും തോന്നുന്നു ഇത്രയും കാലം അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഗുജറാത്ത് മാതൃക ഒട്ടും സ്വീകാര്യമല്ലാത്ത മാതൃക എന്നാണ് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞപ്പം നേരം വെളുത്തതാണോ അതല്ല ഗത്യന്തരമില്ലാതെ ഇത് ചെയ്യേണ്ടി വന്നതാണോ അത് അവരാണ് പറയേണ്ടത് ഒരു പ്രയോജനമില്ലെങ്കിൽ പിന്നെ കേരളയിൽ സംവാദമൊക്കെ സർക്കാർ നടത്തുന്നത് എന്തൊരു പ്രതീക്ഷയുണ്ട് എന്ന് ഇല്ലെന്ന് ഇതെല്ലാം ഒരു പി ആർ പ്രചരണം മാത്രമാണെന്നേ ആദ്യം പറഞ്ഞു മുഖ്യമന്ത്രി ജനങ്ങളൊക്കെ ആയിട്ട് വളരെ വിദഗ്ധന്മാരായിട്ടുള്ള ഒപ്പീനിയൻ മേക്കേഴ്സിനെയൊക്കെ കണ്ടുവന്നു എന്നാണ് ഇപ്പം പറയുന്നത് ടി വിയിലൂടെ ഒരു സംവാദം നടത്തി കളയാം ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല ഈ പരിപാടി ഉപേക്ഷിക്കാൻ എന്തിനാണ് ഇത്ര ദുരഭിമാനം എന്ന് മാത്രമേ ഞങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഇല്ല അത് നിങ്ങൾ കുറച്ച് പി ആർ ഏജൻസികൾ നടത്തുന്ന മുഖ്യമന്ത്രി പ്രശംസ മാത്രമാണ് ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്നേയില്ല ജനങ്ങൾ അങ്ങനെ വിചാരിക്കുന്നേയില്ല അത് മുഖ്യമന്ത്രിക്ക് ക്യാപ്റ്റൻ പദവി നൽകിയവരും മുഖ്യമന്ത്രിയെ വാഴ്ത്തിപ്പാടുന്നവരും ഉണ്ടാക്കുന്ന ഒരു പി ആർ പ്രചരണമാണ് അതിന് നമ്മുടെ നാട്ടിലെ ചില ഏജൻസികൾ അവർ കൂട്ടുപിടിച്ചിരിക്കുകയാണ് അല്ലാതെ ഒരാത്മവിശ്വാസവും മുഖ്യമന്ത്രിക്ക് കൂടാൻ ന്യായമില്ല കാരണം ഒരനുമതിയും ദില്ലിയിൽ പോയതിനു ശേഷം കേരളയിൽ ലഭിച്ചിട്ടില്ല ആദ്യം സർക്കാർ ഒരു സ്ഥലം പറഞ്ഞാൽ ഞങ്ങൾ അതിനെക്കുറിച്ച് പറയാം സർക്കാർ ഇല്ല സർക്കാരിന് ഇപ്പോഴും ഉറപ്പില്ല കിനാലൂരാണോ തിരുവനന്തപുരമാണോ ആ അപ്പോൾ ഞങ്ങൾ അല്ല ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റാണ് എവിടെയാണ് എയിംസ് വരേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് അല്ലല്ലോ അങ്ങനെയാണെങ്കിൽ കേന്ദ്രത്തിന് എവിടെയും പ്രഖ്യാപിച്ചല്ലോ എല്ലാ ജില്ലകളിൽ നിന്നും ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് സ്വാധീനത്തിൻ്റെ കുറവോ കൂടുതലോ ഒന്നുമല്ല ഇതിൻ്റെ അടിസ്ഥാന വിഷയം സ്റ്റേറ്റ് ഗവൺമെൻറ് നേരത്തെ നാലോ അഞ്ചോ സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ വ്യക്തതയോടുകൂടി ഉറപ്പായിട്ട് ഒരു സ്ഥലം പറയണം ആയിക്കോട്ടെ കിനാലൂരാണെങ്കിൽ അതിന് ഞങ്ങൾക്കൊരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ ഒന്നും ഇടപെടാനില്ല ഞങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങളുടെ ആവശ്യം ഉന്നയിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ പിന്നെ ഒരു കോഴിക്കോടുകാരനായിട്ടുള്ള എന്നോട് നിങ്ങൾ കിനാലൂരിലെ പിന്നെ എയിംസ് വരുന്നതിനെ എതിർക്കുമെന്ന് ചോദിച്ചാൽ ആ പണി എന്നോട് വേണ്ട കാരണം നമ്മളെ നാട്ടിലെ എയിംസ് വരുന്നതിനോട് അത് സ്റ്റേറ്റ് ഗവൺമെൻറ് തീരുമാനിക്കുന്നതാണ് എവിടെ വരണം എന്നുള്ളത് അല്ല ഞാൻ പറഞ്ഞല്ലോ ആ കുത്തിത്തിരിപ്പ് എൻ്റെ അടുത്ത് വേണ്ട എനിക്ക് കേരളത്തിൽ എവിടെ എയിംസ് വന്നാലും അത് സന്തോഷമേ ഉള്ളൂ അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് അതിനൊരു തീരുമാനം എടുക്കട്ടെ ആ തീരുമാനം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് പുറത്ത് കാര്യങ്ങൾ വരുമ്പോൾ ഇനി എന്തെങ്കിലും പ്രതികരിക്കണമെങ്കിൽ അപ്പോൾ പറയാം ശരി തിരുവനന്തപുരത്ത് സംവാദം മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ കല്ലിടല് പോലീസ് നടപടി അതെ അവിടെ എന്താ അവിടെ പാലുകാച്ച് ഇവിടെ കല്യാണം എന്ന് പറഞ്ഞ പോലെ അവിടെ സംവാദം നടക്കുന്നു ഇവിടെ പോലീസിനെ കൊണ്ട് ആക്രമം നടത്തുന്നു ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതൊരു നാടകം മാത്രമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് ഒരു പ്രയോജനവുമില്ലാത്ത ഒരു നാടകം തിരുവനന്തപുരത്ത് അരങ്ങേറുകയാണ് അത് കണ്ട് ആളുകൾ കണ്ണ് മഞ്ഞളിക്കുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ